പ്രതികൂല കാലാവസ്ഥയിൽ കടലിൽ പോകാത്തത് കൊണ്ട് ദുരിതത്തിലാണ് തീരത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. മത്സ്യലഭ്യത കുറഞ്ഞതും തിരിച്ചടിയായി. തീകര മേഖലയ്ക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഒരാഴ്ചയിലേറെയായി ഈ വള്ളങ്ങളെല്ലാം വൈപ്പിൻ ഹാർബറിൽ അടുപ്പിച്ചിരിക്കുകയാണ്. ഈ അവസ്ഥ ഇനിയും തുടർന്നാൽ എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. വള്ളം പണിക്ക് പോകരുത് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ അവർ പണിയെടുക്കാണ്ട് എങ്ങനെ ജീവിക്കും? അവർക്ക് ഒരു നേരത്തെ റേഷനെങ്കിലും കൊടുക്കുക. കാലാവസ്ഥ മോശമായതിനാൽ 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് കാലയളവിൽ 30 ദിവസം പോലും വള്ളമിറക്കാൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കായിട്ടില്ല. ട്രോളിംഗ് നിരോധനം ബാധകമല്ലാത്തതിനാൽ ചെറുവള്ളങ്ങളിൽ കടലിൽ പോയി മീൻ പിടിക്കുന്ന ഇവർക്ക് സൗജന്യ റേഷനും ലഭിച്ചില്ല. ആഴക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്താത്ത വള്ളങ്ങൾക്ക് ലൈസൻസിന് പുറമെ പെർമിറ്റ് വേണമെന്ന നിബന്ധനയും തിരിച്ചടിയായി. വെറും 5000 രൂപ ഞങ്ങൾ അടച്ചിരുന്ന ആ തുക 52,500 രൂപ എന്ന നിരക്കിൽ പെടുത്തിക്കൊണ്ട് പെർമിറ്റ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായത്തോട് ആണ് കൊണ്ടുവന്നത്. ഇതിനോട് യോജിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സർക്കാർ അനുമോദിച്ചു. എന്നാൽ ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് സർക്കാർ കേൾക്കുക. ഞങ്ങൾക്ക് അനുമോദനവും അഭിനന്ദനവും അല്ല ആവശ്യം. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗവും ഞങ്ങളുടെ നഷ്ടപ്പെട്ടത്, അതാണ് ഞങ്ങൾക്ക് ശരിയാക്കിയിട്ടുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.